കിടന്നുറങ്ങിയത് വയനാട്ടിൽ ഒലിച്ചു വന്നു മരിച്ചു കിടക്കുന്നത് ഇവിടെ മലപ്പുറത്ത് ചുമന്നു കൊണ്ടുപോകുന്നത് അവരെ അറിയുക പോലും ചെയ്യാത്ത കുറേ നല്ല മനുഷ്യരും ഫ്രണ്ട്സ് വയനാട് ചൂരൽ മുണ്ടക്കൈയിലും സംഭവിച്ച മഹാദുരന്തത്തിൽ തരിച്ചു നിൽക്കുകയാണ് നമ്മൾ കേരളീയർ ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു നാടിനെ തന്നെ കീഴ്മേൽ മറിച്ചിട്ടത് തോരാതെ പെയ്ത കടപ്പുഴക്കി എറിഞ്ഞത് ഒരുപാട് കുടുംബാംഗങ്ങളെയാണ് എത്രയെത്ര മനുഷ്യരാണ് ഉടലറ്റ് ഇവിടെയെല്ലാം ഒഴുകിയെത്തിയത് അതിൽ നൊമ്പരക്കാഴ്ചയായി പറക്കമുറ്റാത്ത കുറെ പൈതങ്ങളും മക്കളെയും മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും കാണാതെയുള്ള നിലവിളികൾ മാത്രമാണ് ഇവിടെ നിന്നും മുടങ്ങിക്കേൾക്കുന്നത് ഉറ്റവരെയും ഉടയവരെയും മാത്രമല്ല തങ്ങളുടെ ജീവിതകാലത്തിലുള്ള സമ്പാദ്യമെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഒലിച്ചു പോയ ഹതഭാഗ്യരെ നമ്മോട് കടുംവിധം നമുക്ക് സഹായിക്കേണ്ടതുണ്ട് കൂടെ പ്രാർത്ഥനയും ഒരു മലയാളിയും ഒരു വാർത്തയായി ഇതിനെ കാണില്ലെന്നറിയാം നൊമ്പരമാണിത് തീർത്താൽ തീരാത്ത വേദനയാണ് കൈത്താങ്ങാവാം നമുക്ക് വയനാടിനൊപ്പം നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം വസ്ത്രങ്ങൾ മെഡിസിൻ സാനിറ്ററി പാഡ് പുതപ്പ് തോർത്ത് തുടങ്ങി ഫസ്റ്റ് എയ്ഡ് കിറ്റ് കപ്പ് ബക്കറ്റ് പായ പേസ്റ്റ് ബ്രഷ് തുടങ്ങി നിങ്ങളാൽ കഴിയുന്ന സാധനം നിങ്ങൾ ഇവർക്ക് വേണ്ടി നൽകുക മലപ്പുറം കീശേരിയിലും കോഴിക്കോട് രാമനാട്ടുകരയിലും തൃശൂർ തൃശ്ശൂർ കാവിലും കളക്ഷൻ സെൻറ്ററുകൾ ഞങ്ങൾ തുറന്നിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലയിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഓരോ ജില്ലയിലേക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ വിശദവിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ നമ്മോട് കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്തുകൊണ്ട് വയനാടിനൊപ്പം നിൽക്കുക ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം Save why not?